രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് വലിയൊരു ചർച്ചയ്ക്കാണ് വഴിയൊരുക്കുന്നത്. പണിമുടക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് രാവിലെ മുതലുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ജനജീവിതം വളരെ സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കേരളത്തിൽ ജനങ്ങളെ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ ഇവിടെ ഒരു ഒഴിവ് ദിവസത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്. ഒഴിവ് ദിവസത്തിൽ പോലും എല്ലാവരും പുറത്തിറങ്ങും, യാത്രകൾ ചെയ്യും, പക്ഷെ അതൊന്നും ഇല്ല. കേരളത്തിൽ പണിമുടക്കിനെ അവഗണിച്ച് പല ജനങ്ങളും പുറത്തിറങ്ങിയതോടെ സമരക്കാർ ഇവർക്കെതിരെ ആക്രമം തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വന്നത്. പലയിടങ്ങളിലും വഴി തടഞ്ഞു, അതുപോലെ തന്നെ കടകൾ അടപ്പിച്ചു, മാധ്യമങ്ങൾക്ക് നേരെയും കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി. അങ്ങനെ കേരളത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, ഒരുപക്ഷെ കേരള പണിമുടക്ക് മാത്രമായി ഇത് മാറിയിരിക്കുകയാണ്. പോലീസ് പലയിടത്തും കാഴ്ചക്കാരാണ്. ഇതിനിടയിൽ കൊൽക്കത്തയിൽ നടന്ന ഒരു സംഭവം കൂടി പങ്കുവയ്ക്കാം. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ ട്രെയിൻ തടയൽ നടന്നു. കൊൽക്കത്തയിൽ ചിലയിടങ്ങളിൽ ഇടത് സംഘടനകൾ ട്രെയിൻ തടയാനുള്ള ശ്രമം നടത്തി എങ്കിലും പക്ഷെ പോലീസ് അവിടെ പ്രതിഷേധക്കാരെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. KSRTC സർവീസുകൾ അടക്കം കേരളത്തിൽ നിലച്ചു. പോലീസ് സംരക്ഷണത്തിൽ പലയിടങ്ങളിലേക്ക്, അതായത് ചില സ്ഥലങ്ങളിലേക്ക്, ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക്, ആശുപത്രി സർവീസുകളിലേക്ക് KSRTC സർവീസ് നടത്തുന്നുണ്ട് എങ്കിലും അക്രമം പേടിച്ച് പലയിടത്തും നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യങ്ങളാണ്. മിക്ക സ്ഥാപനങ്ങളിലും ജോലിയിൽ പ്രവേശിക്കുന്നവരെ സമരക്കാർ തടഞ്ഞിരുന്നു. സർക്കാർ ഓഫീസുകൾ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് RCCയിൽ മാത്രമാണ് KSRTC സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചില ടാക്സികൾ മാത്രമാണ് തലസ്ഥാന നഗരത്തിൽ സർവീസ് നടത്തുന്നത്. ഈ അവസരത്തിൽ തൊഴിലാളി സംഘടനകളെ കുറിച്ച് ചില ചിന്തകൾ ആവശ്യമാണ്. തൊഴിലാളി പ്രക്ഷോഭം മാത്രമല്ല തൊഴിലാളി സംഘടനകളുടെ മാർഗം എന്ന് പറയുന്നത്. അവിടെ ഒരു പരസ്പര ചർച്ച ആവശ്യമാണ്. ഈ പരസ്പര ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം. സേവന രംഗത്തും ഇന്ന് തൊഴിലാളി സംഘടനകൾ ഊന്നൽ നൽകി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭാരതത്തിൽ ഇടത് കമ്മ്യൂണിസ്റ്റ് ഇടത് കമ്മ്യൂണിസ്റ്റിന്റെ കൺട്രോളിലുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനകളെ പലപ്പോഴും വിലയിരുത്തുന്നത്. സമരങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകുന്നു, സേവന മേഖലയെ അവർ പരിഗണിക്കുന്നേയില്ല എന്നാണ് പറയാൻ പറ്റുന്നത്. പ്രക്ഷോഭങ്ങളോടൊപ്പം സേവനത്തിനും തയ്യാറായില്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നതാണ് വളരെ പരമമായ ഒരു വാസ്തവം. കേന്ദ്ര തൊഴിലാളി സംഘടനകളുടെ മനോഭാവത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ആവശ്യമാണ്. സമരം മാത്രമാണ് ഏക പോംവഴി എന്ന മനോഭാവം മാറേണ്ടതുണ്ട്. പ്രശ്നങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ തൊഴിലാളി സംഘടനകൾക്ക് സാധിക്കണം. എന്നാൽ പല സംഘടനകളും ഇക്കാര്യത്തിൽ ഒരുപാട് പിന്നിലാണ് എന്നതാണ് വസ്തുത. പ്രക്ഷോഭങ്ങൾ മാത്രമല്ല അതിനോടൊപ്പം പരിഹാരം എന്താണ്, ആ പരിഹാരത്തിന്റെ ഭാഗമാകാനും തൊഴിലാളി സംഘടനകൾക്ക് സാധിക്കണം. തൊഴിലാളി സംഘടനാ രംഗത്ത് ഏറ്റവും വലിയ സംഘടനയായി നിലനിൽക്കുന്ന BMS ഇതിന് ഒക്കെ ഒരു അപവാദമാണ് എന്നാണ് പറയേണ്ടി വരുന്നത്. ഏതെങ്കിലും ഒരു സർക്കാരിനെ അന്ധമായി എതിർക്കുക എന്നത് ഒരിക്കലും BMS എന്ന ഈ സംഘടനയുടെ ഭാഗമല്ല. അത് ഒരുപാട് മൂല്യങ്ങളിലും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് വളരെയധികം ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് BMS എന്ന തൊഴിലാളി സംഘടന. ഇതിലൂടെ തൊഴിലാളികളിൽ സേവന മനോഭാവം സൃഷ്ടിക്കാനും BMS സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൊഴിലാളികളുടെ സേവന മനോഭാവത്തിൽ യഥാർത്ഥ ചിത്രത്തിന് കോവിഡ് കാലം സാക്ഷ്യം വഹിച്ചു. വ്യത്യസ്തമായ സേവന പരിപാടികൾ രാജ്യമാസകലം നടപ്പിലാക്കിയ ഏക തൊഴിലാളി സംഘടന BMS ആണ്. കേരളം പോലെയുള്ള ഇടത് ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് പോലും BMS പഞ്ചായത്ത് തല ഹെൽപ്പ് ഡെസ്കും അതുപോലെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ച ഒരു സമയമാണ് കോവിഡിന്റെ സമയം. അതുപോലെ BMS സമീപനത്തിലൂടെയാണ് ഇതിനൊക്കെ സാധിച്ചത്. അതൊരു സുപ്രധാന നേട്ടമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക സവിശേഷതകളെ ഉൾക്കൊള്ളാൻ BMS സാധിച്ചു എന്നതാണ് സത്യം. ഭാഷാപരമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം സമന്വയിപ്പിച്ച് ദേശീയ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ BMS സാധിക്കുന്നു. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമന്വയ തലമായി പ്രവർത്തിക്കാൻ BMS സാധിക്കുന്നു. ഇതും BMS മറ്റൊരു സുപ്രധാന നേട്ടമാണ്. ഇതുപോലെ സംഘടനാ തലത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുത്ത് പ്രക്ഷോഭങ്ങൾക്ക് മാത്രം ഒരു പ്രാധാന്യം കൊടുക്കാതെ അത്തരത്തിൽ പോകുന്നതായിരിക്കണം തൊഴിലാളി സംഘടന. തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് മാത്രമുള്ളതായിരിക്കണം. ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങരുത് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യരുത് എന്നത് ആകരുത്. സമരങ്ങളിലൂടെ കൂടുതൽ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു നിശ്ചലാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് സംഘടനകൾ മാറ്റുമ്പോൾ മാത്രമേ സമരങ്ങളും വിജയം കാണുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് വളർന്നു വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ.